എന്താണ് ഇസ്ലാഖ് ഖദീർ ഓക്കേ ഇസ്ലാഖ് ഖാദർ ഓക്കേ സോ ദ ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം വിശാല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയിൽ എങ്ങനെ എംപ്ലോയീസിനെ നിലനിർത്താം എന്നുള്ളതാണ്. കമ്പനിയിൽ ഒരു എംപ്ലോയീസിനെ നിലനിർത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു ഫ്രീഡം കൊടുക്കുന്ന, ക്രിയേറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന, ജനങ്ങളെ എംപവർ ചെയ്യുന്ന, അവിടെയുള്ള എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്ന ഒരു കൾച്ചറാണോ? ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറയും. ഒന്ന്, നമ്മുടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ബിസിനസ്സിൽ ആരാണ് ഇമ്പോർട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സാന്ന് പറയും അല്ലേ. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ബിസിനസ്സിൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എംപ്ലോയീസാണ്. എംപ്ലോയീസ് ഇല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇല്ല, സർവീസസ് ഇല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ്, എംപ്ലോയീസ് എന്ന് വിളിക്കുന്നതിനേക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ടീം മെമ്പേഴ്സ്. സോ ഈ ടീം മെമ്പേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഹാപ്പിയാണോ നമ്മൾ നോക്കണം. അവർ ഹാപ്പിയാണോ, അവർ എന്താ പറയുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ഓഫീസ്, ബെസ്റ്റ് സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സംഭവങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല, പല കമ്പനികളിലും ഒരു ടീം മെമ്പറെ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഈ കമ്പനി എവിടെ എത്തിക്കുന്നുള്ളതാണ്. ഓക്കെ, അതിന് പകരം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ വേർ ഡു യു വാണ്ട് ടു ഗോ? അതിൽ ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ, ആം ഐ റൈറ്റ്? യെസ്. അതായത് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, നിങ്ങൾക്ക് എവിടേക്കാണ് എത്തേണ്ടത്, അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഗോളുകൾ ആദ്യം, ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, അത് എഴുതി വെക്കുക, എന്നിട്ട് അവർക്ക് അതിന് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള അതിലേക്ക് വേണ്ട സപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അത് ആ വ്യക്തിയെ ഈ ജോലിക്ക് പ്രവേശിക്കുന്നതിലൂടെ തന്നെ ഈ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോളിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന് എത്താൻ പറ്റും, അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലാവാം, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാവാം, അനലിറ്റിക്കൽ തിങ്കിങ് സ്കില്ലാവാം, ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകളുണ്ട് അല്ലേ. ഒരു കരിയറിൽ സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി നിരന്തരം കോച്ചിങ് കൊടുക്കുക, അതിനുവേണ്ടി നിരന്തരം അവരെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കൾച്ചർ നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ, സ്ഥാപനത്തിലുണ്ടെങ്കിൽ, ഒരു സംശയമില്ല നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഒരു ബോസ് എന്നുള്ള രീതിയിലേക്ക് നിൽക്കരുത്. നിങ്ങളെല്ലാവരും ഒരു ടീമാണ്, ഒരു ടീം മെമ്പേഴ്സാണ്. ആ ഒരു ടീം, ഒരു ലീഡറുടെ, ഒരു ലീഡറായിട്ട് നിങ്ങൾ നിൽക്കണം. ആ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡീലർ ഓഫ് ഹോപ്പ് എന്ന് പറയാം, പ്രതീക്ഷ കൊടുക്കണം. ഇയാളുടെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് രക്ഷപ്പെടും, എനിക്ക് എൻ്റെ ഗോളിലേക്ക് എത്താൻ പറ്റും, അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് സാലറി കിട്ടുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും, ഉയരാൻ പറ്റും, ഇയാൾ ഇൻസ്പയറിംഗ് ആണ്, എനിക്ക് ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കുറേ എലമെൻസുകളാണ് ടീം മെമ്പേഴ്സിനെ നമ്മുടെ കൂടെ നിർത്തുന്നത്. പ്ലസ് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ, അവർ എന്ത് ചെയ്യണം, ഇൻസ്പയർഡായിട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരോട് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ റിലേഷൻഷിപ്പിനപ്പുറത്തേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ലൊരു ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവണം. അവരെ കെയർ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ്. വട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഷുവർ. ഇത് ടീം, ഓരോ ടീം മെമ്പർക്കും തോന്നണം ഇത് എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ കമ്പനിയാണ് എന്നുള്ളത് തോന്നണം. അതെ. അപ്പോൾ അതിൻ്റെ ബോസ്, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ബോസി ടൈപ്പ് ആവരുത്, മറിച്ച് ട്രൂ ലീഡറാണ്. അതെ അതെ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഹി ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്റെ കമ്പനിയിൽ ഓരോ എംപ്ലോയിയും ഓരോ ലീഡറായിട്ട് മാറട്ടെ, ഓരോരുത്തരും അവനവന്റെ മേഖലയിൽ ബെസ്റ്റ് ആവട്ടെ, അതിന് വേണ്ട ആകാശം ഒരുക്കി കൊടുക്കുന്ന ആളാവണം ഒരു എന്റർപ്രണർ. ഓക്കെ, സോ ദാറ്റ്സ് ദ മെസ്സേജ്. എനിവേ